ഹായ് വെൽക്കം ടു ദ ആൻസൻസ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കാണുന്ന വീഡിയോസ് യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഹാവനീസ് എന്ന് പറയുന്ന ഒരു ഡോഗ് ബ്രീഡിനെ ഗ്രൂം ചെയ്ത കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നതും ഷെയർ ചെയ്യുന്നതും. അത് ഹാവനീസ് എന്ന് പറയുമ്പോൾ ഒരു ക്യൂബൻ ബ്രീഡാണ് ഹാവനീസ് എന്ന് പറയുന്ന ഡോഗ്. ഇത് പല ടൈപ്പ് ഡോഗ് ബ്രീഡുകളുടെ ക്രോസ് ബ്രീഡ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ പൂഡിൽ ഇതേപോലെയുള്ള ഹെയറി ബ്രീഡുകളുടെ എല്ലാം ഒരു മിക്സഡ് ബ്രീഡായിട്ടാണ് അതിനെ പറയപ്പെടുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ഷിറ്റ്സ് പോലെ ലോങ് ഹെയർഡായിട്ട് വരേണ്ടുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. നമ്മൾക്ക് ഗ്രൂമിങ്ങിന് വന്നതെന്ന് വെച്ചാൽ ഒരു 7 ഇയേഴ്സ് ഏജ് ഉള്ള ഒരു ഡോഗ് ബ്രീഡാണ്. ആൾ നല്ല ഫെറോഷ്യസാണ്, ഇൻ്റലിജൻറ്റും ആണ്, അതേപോലെ തന്നെ കറേജിയസാണ്. നോട്ട് അറ്റ് ഓൾ ഫിയർ എനിത്തിങ്, അതാണ് അവരുടെ ഒരു രീതി. കാര്യം ആശാൻ നമ്മളെ നല്ല രീതിയിൽ വരട്ടിക്കൊണ്ട് തന്നെയാണ്, അടുക്കാനായിട്ട് നല്ല പാട് ആയിരുന്നു. ഈ ചെറിയ ഡോഗ് ബ്രീഡുകൾക്ക് എല്ലാം പൊതുവെ ഉള്ളൊരു പ്രശ്നമാണ് ഇത്, കടി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ നന്നേ കഷ്ടപ്പെട്ടു. ആദ്യത്തെ കുറച്ച് സമയം നമ്മൾ ഹെഡിൻ്റെ അത്രയും ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൗത്ത് ഹാർനസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അല്ലാതെ നമുക്ക് തീരെയും നിവൃത്തിയില്ലായിരുന്നു. പിന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ചെറിയ ഡോഗ്സുകൾ പൊതുവേ അതിൻ്റെ ഓണർ തന്നെ പറഞ്ഞു, അവർ സൗദിയിലൊക്കെ ഗ്രൂമിങ് സെൻറ്റേഴ്സിൽ പോകുമ്പം നമ്മുടെ അവിടുത്തെ ഗ്രൂമേഴ്സ് ആരും തന്നെ ഇങ്ങനെ ഈ ചെറിയ ബ്രീഡുകളെ ഗ്രൂം ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കാറില്ല എന്നുള്ളത് കാര്യം. അതാണ് ഈ ചെറിയ ബ്രീഡുകൾക്കെല്ലാം ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അഗ്രഷൻ ലെവൽ ഇച്ചിരി കൂടുതലായിരിക്കും. എനിഹൗ ഇവൻ്റെ നമ്മൾ ഇവനും ഷോർട്ട് ക്രോപ്പ് ചെയ്യേണ്ടി വന്നു. കാര്യം ഇവന് ഇച്ചിരി സ്കിന്നിയുടെ ആരംഭം ഉണ്ടായിരുന്നു. ആംസിൻ്റെ അവിടെയും റെസിസ്റ്റൻ്റെ അവിടെയും അണ്ടർ ആംസിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്കിന്നിയുടെ ഒരു തുടക്കം കണ്ടിരുന്നു. അതേപോലെ ആളുടെ എന്താ പറയുന്നത് ഇയർ വാക്സിങ്ങും ഇച്ചിരി തിക്കാണ്. കാര്യം അത് ഷിറ്റ്സുവിൻ്റെ ഹെയർ ഇയേഴ്സ് പോലെ തന്നെ ഹെയറിൻ്റെ ഹോളിനകത്തുനിന്നും ലോങ് ആയിട്ടുള്ള ഹെയർസ് വരുന്നൊരു ടൈപ്പ് ഡോഗാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡോഗ് ബ്രീഡുകളെ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുന്നത് കെയറിങ് ബ്രഷിങ് ഗ്രൂമിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ഹാവനീസ് എന്ന് പറയുന്ന ഒരു ഡോഗ് ബ്രീഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോഗിനെ കൊണ്ടുവന്ന റാവുത്ത് റിക്ക പുള്ളിയോടുള്ള താങ്ക് യു ഞാൻ പറയുന്നു. നമുക്ക് ഡോഗിൻ്റെ നല്ലൊരു വീഡിയോ ഭാവിയിൽ എടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭാവിയിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഹാവനീസ് എന്ന് പറയുന്ന ഒരു ഡോഗ് ബ്രീഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നമുക്ക് ദൈവം അനുഗ്രഹിച്ച നല്ലൊരു വീഡിയോ ഭാവിയിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ബൈ.